നേരത്തെ പ്രതികൾക്കെതിരെ ചുമത്തിയത് ആദിവാസി ഭൂ ഉൾപ്പെടെ ആകെ അറുപത്തേഴ് പേരാണ് വനംവകുപ്പിന്റെ പ്രതിപട്ടികയിലുള്ളത് ഇതിൽ ഭൂ നിന്നും അനധികൃതമായി മരം വാങ്ങി കടത്തിയ മുഖ്യ പ്രതികൾക്കെതിരെയാണ് വനംവകുപ്പ് ജൈവ വൈവിധ്യ നിയമപ്രകാരം കേസെടുത്തത് മൂന്ന് വർഷം വരെ തടവും അഞ്ചു ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് പുതുതായി പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത് മുട്ടിൽ സൌത്ത് വില്ലേജിൽ നിന്നും നൂറ്റൊന്ന് ഈട്ടിമരങ്ങൾ മുറിച്ചുമാറ്റിയത് ജൈവ വൈവിധ്യ നിയമങ്ങൾക്കെതിരാണെന്നതാണ് വനംവകുപ്പിന്റെ കണ്ടെത്തൽ ഇതോടെ മുഖ്യപ്രതികൾക്ക് നാൽപ്പത്തിമൂന്ന് കേസുകളിലും ജാമ്യം ലഭിക്കുക എന്നത് എളുപ്പമല്ലാതാകും രജിസ്റ്റർ ചെയ്ത ഓരോ കേസുകളിലും പ്രത്യേകം ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കണം ട്വന്റിഫോർ വയനാട്